പ്രിയപ്പെട്ട സഖാക്കളെ സ്നേഹിതരെ ഇന്ന് ചിങ്ങമൊന്നാണ് കർഷക ദിനമാണ് കേന്ദ്ര ഗവണ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കർഷക ദ്രോഹ നടപടികളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാകെയുള്ള കൃഷിക്കാർ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി അനാദായകരമാണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ് അതിന് കാരണം ഗവണ്മെൻറ്റിൻ്റെ നയങ്ങൾ കാരണം കാർഷിക ഉൽപാദന ചെലവ് വർദ്ധിച്ചിരിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കാരണം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുന്നു ഗവൺമെൻറ് സഹായിക്കാത്തതുകൊണ്ട് ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും കാർഷിക മേഖലയിൽ വർദ്ധിക്കുന്നില്ല ഇതിനെല്ലാം പരിഹാരം കാണാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻ്റാണ് സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അത്തരം നടപടികൾ സ്വീകരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഇന്നെടുത്തിരിക്കുന്ന നടപടികൾ ഈ കൃഷിക്കാരനെ സഹായിക്കുന്ന നടപടിയല്ല കോവിഡിൻ്റെ മറുപടിച്ചു കൊണ്ടെടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയാകെ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനുള്ളതാണ് ചൂഷകന്മാരെ ഏൽപ്പിക്കാനുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള സംസ്ഥാന ഗവണ്മെൻറ്റ് കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി സുഭിക്ഷ കേരളം പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതും ശാസ്ത്രീയമായ കൃഷി വഴി മാത്രമേ നമുക്ക് ഉൽപാദനക്ഷമതയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ കഴിയൂ ആ നിലയിൽ കേരളത്തിലെ ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പി വർദ്ധിപ്പിക്കാനുള്ള വലിയ സഹായമാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാർ ഈ പരിപാടിയിൽ ആത്മാർത്ഥമായി ഇന്ന് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രീയമായ കൃഷിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാനാവണം ഒരു ഭൂമിയും നമ്മുടെ രാജ്യത്ത് തരിശായി കിടക്കരുത് തരിശായി കിടക്കുന്ന എല്ലാ ഭൂമിയും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയണം അതുമാത്രമല്ല ഈ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസായികമായ ഉൽപ്പന്നങ്ങൾ ഉല്പാദിപ്പിക്കാനാവശ്യമായ നമ്മുടെ സം സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാവണം ഇത് ശേഖരിച്ചു വയ്ക്കാനാവശ്യമായ ഉണ്ടാവണം ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് ഇന്ന് ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആലയങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നു ശീത ഇത് കോൾഡ് സ്റ്റോറേജ് വികസിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട് സംസ്കരണത്തിനാവശ്യമായ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട് ആ നിലയിൽ കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു വിപുലമായ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കൃഷിക്കാരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാർഷിക ദിനത്തിൽ നമുക്കെടുക്കാവുന്ന പ്രതി ഇതാണ് കേരളത്തിലെ കർഷകധന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ സുഭിക്ഷ കേരളം പദ്ധതി പരമാവധി വിജയിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഒരു ഇഞ്ചു തരിച്ചു ഭൂമിയും ഇടാതെ അവിടെയെല്ലാം കൃഷി ചെയ്തും കൃഷിയുടെ ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിച്ച് നമ്മുടെ വലിയ കാർഷിക പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം ഇതാണ് ഇന്നത്തെ കാർഷിക ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞയായി നമുക്കെടുക്കാനുള്ളത് ആ നിലയിൽ കേരളത്തിലെ കാർഷിക പുരോഗതിക്ക് വേണ്ടി നമുക്കാകെ ഒരുമിച്ച് പ്രവർത്തിക്കാം അഭിവാദനങ്ങൾ